അതിന്നാണ്. വീട് കാക്കനാടിൻ്റെ അടുത്ത് പള്ളിക്കരാന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. ഞാൻ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യണേ. ഇതെൻ്റെ ഒരു കളക്ഷനാണ്, അതായത് ടേപ്പ് റെക്കോർഡറിൻ്റെ ഒരു കളക്ഷനാണ്. ഞാനൊരു 1 ഇയറായുള്ളൂ ഈ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ ഒരു 11 മന്ത്സ് ആവണം. ഇപ്പോൾ ഒരു 75+ വർക്കിംഗ് സെറ്റുകൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാമറകളുണ്ട്. ക്യാമറ എല്ലാം ഫിലിം ക്യാമറകളാണ്. അതൊരു ഫിലിം ക്യാമറ ഒരു 150+ ഫിലിം ക്യാമറകളുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ 150 എണ്ണമുണ്ട്. ആകെ ഒരു 300+ ക്യാമറകൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ കാസറ്റ് ഇതുപോലെ തന്നെ ഒരു 600-ഓളം ഇംഗ്ലീഷ് കാസറ്റുകൾ എൻ്റെ കയ്യിലുണ്ട്. ഈ കാസറ്റിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 1975 to 1995, അതായത് ഒരു 20 കൊല്ലത്തെ ഇംഗ്ലീഷ് കാസറ്റുകളാണ് എൻ്റെ കളക്ഷനിലുള്ളത്. അത് ഈ പറഞ്ഞാൽ പലതും യൂട്യൂബുകളിലൊന്നും ഇല്ലാത്ത പാട്ടുകളാണ് കൂടുതൽ. പിന്നെ ക്യാമറയുടെ എനിക്കങ്ങനെ എക്സാക്റ്റ് ഇയർ പറയാൻ അറിയുമ്പോൾ, കാരണം വെച്ചാൽ നമുക്ക് ക്യാമറകളുടെ ഡീറ്റെയിൽ ഗൂഗിളിൽ നിന്ന് കിട്ടാനും ഇച്ചിരി പാടാണ്. അതിൻ്റെ എക്സാക്റ്റ് ഇയർ എനിക്കറിയില്ല. എന്നാലും ഈ പറഞ്ഞാൽ എല്ലാം ഫിലിം ക്യാമറകളൊക്കെ ഈ നമ്മൾ ചോദിക്കുന്ന ഒരു 80s കാലത്തെ ക്യാമറകളാണ് കൂടുതൽ. പിന്നെ സെറ്റുകൾ ഈ പറഞ്ഞപോലെ 1975 to 2000 വരെയുള്ള മിക്ക സെറ്റുകളും, അത് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്ക സെറ്റുകളും എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് എൻ്റെ കളക്ഷനിലെ ആദ്യത്തെ ഒരു സെറ്റ്. അതായത് നാഷണൽ പാനസോണിക്കിൻ്റെ 565D എന്ന് പറഞ്ഞൊരു മോഡലാണത്. അപ്പോൾ അതായത് നമ്മുടെ PK സിനിമകളിൽ അമീർ ഖാൻ ഉപയോഗിച്ച ഒരു മോഡലാണത്. അപ്പോൾ ഇതാണ് ഞാൻ കഴിഞ്ഞ മാർച്ചിൽ വൈഫിൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്താണത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പാട്ട് കേട്ടിട്ടാണ് ഇങ്ങനെ ഒരു കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഇതിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകൾ നമ്മളിപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിലും ഹിന്ദി പാട്ടുകളൊക്കെ ഇട്ടിരുന്ന പ്രത്യേക ഒരു മൂഡാണ്. കാരണം നമ്മുടെ പഴയകാലത്തെ നൊസ്റ്റാൾജിയൊക്കെ എന്താണെങ്കിലും തിരിച്ചു കൊണ്ടുപോകും എന്ന ഉറപ്പാണ് സാധനം. കാരണം ഇത് അന്നത്തെ കാലത്ത് അതിൻ്റെ ഹെഡ്സെറ്റ് വരെ ഇതിലുണ്ട്. അന്ന് ഒരു ഫ്രഷ് പീസ് ഒരു വിൻറ്റേജ് ഷോപ്പിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അപ്പോൾ ആ കാലത്ത് അതിൻ്റെ ഹെഡ്സെറ്റാണത്, അന്നത്തെ 1 സൈഡ് ഹെഡ്സെറ്റ്. നമുക്ക് ജസ്റ്റ് ഒരു ചെവിയിലാണ് വയ്ക്കാം, എന്നിട്ട് ഹെഡ്സെറ്റ് വയ്ക്കാം. അടുത്ത് ഹെഡ്സെറ്റ് വരെ കിട്ടിയൊരു സെറ്റാണ് ഇത്. സോണിയുടെ ഒരു CF575S എന്ന് പറയുന്ന മോഡലാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഈ അന്നത്തെ കാലത്തൊരു ആഡംബര സെറ്റുകളിലൊന്നാണിത്. ഇതിൽ ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റാണ്. കാരണം സ്പീക്കർ വെയിറ്റാണ് 8.5 കിലോയോളം അടുപ്പം ഇതിൻ്റെ വെയിറ്റ് തന്നെ ഉണ്ട്. പിന്നെ ഈ പോലെ അന്നത്തെ കാലത്തെ ഈ മീറ്റർ, അതായത് നമുക്ക് കൗണ്ട്, ടേപ്പ് റെക്കോർഡിൻ്റെ കൗണ്ട്, നമുക്ക് അന്നത്തെ കാലത്ത് പറഞ്ഞ ഓരോ പാട്ടുകൾ നമ്മൾ ഈ കൗണ്ട് നോക്കിയിട്ടാണ് മനസ്സിലാക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാസറ്റ് ഇടുകയാണെങ്കിൽ അതിൻ്റെ 2-ാമത്തെ പാട്ട് തന്നെ സമയം ഓർത്തിരിക്കണം. അപ്പോൾ നമ്മൾ റീ അടിക്കാൻ നേരത്തെ ഇത് പെട്ടെന്ന് ഓടും. അപ്പോൾ 2-ാമത്തെ പാട്ട് അവിടെയാണെങ്കിൽ കറക്റ്റ് നമുക്ക് പ്ലേ ചെയ്യാം. ഇന്നത്തെ പോലെയുള്ള ഇതില്ലല്ലോ. അപ്പോൾ അങ്ങനത്തേക്ക് ഒരു സെറ്റാണ് ഇത്. ഈ പറഞ്ഞ പോലെ ഒരു 95 ഒരു ഗൾഫിൽ നിന്ന് ഒരാൾ വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു സെറ്റാണ്. അപ്പോൾ പുള്ളിയുടെ വീട്ടിലിരുന്ന ഒരു സെറ്റാണ്. ഇവിടെ ഒരു എയർ ഇന്ത്യയുടെ ഒരു സ്റ്റിക്കർ വരെ ഉണ്ടായിരുന്നു, പുള്ളി അന്നത്തെ കാലത്തെ സ്റ്റിക്കർ. അപ്പോൾ അത് ഞാൻ പറിച്ചു കളഞ്ഞാണ്. അപ്പോൾ അങ്ങനെ പുള്ളിയെ ഒന്ന് കുറേ ഒരുപാട് ചോദിച്ച് മേടിച്ചൊരു സെറ്റാണത്. ഇതൊരു സാനിയോടെ ഒരു മോഡലാണ്, അതായത് ക്യൂബിക് സൗണ്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്ന ഈ സെറ്റ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വെക്കും പോലെ നമുക്കിങ്ങനെ പ്ലേസ് ചെയ്യാം സെറ്റ്. അപ്പോൾ ഇതിന് തന്നെ 4-way സൗണ്ടാണ്. കാരണം ഇവിടെ ഒരു സ്പീക്കറുണ്ട്, ഇവിടെ ഒരു സ്പീക്കറുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞാൽ വേണ്ട ബാക്കി കടയും സൗണ്ടിന് കോൾ ഇട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞാൽ ക്യൂബിക് സൗണ്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതായത് സൗണ്ടിൻ്റെ ഒരു പ്രത്യേകതയുടെ ഇറങ്ങിയ സെറ്റാണിത്. ഇത് 5 ഇയറിൻ്റെ ഒരു സെറ്റാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആ കാലത്തെ ഇതാണോ ഡിജിറ്റൽ മീറ്റർ ഒക്കെ വെച്ച് ഇറങ്ങിയൊരു സെറ്റാണ്. അപ്പോൾ ഇതിന് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് സോങ് റിപ്പീറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാട്ട് തീരുമ്പോൾ ആ പാട്ട് പിന്നെ റീ അടിച്ചിട്ട് പിന്നെയും പ്ലേ ആവും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ടെക്നോളജി ആ കാലത്ത് കൊണ്ടുവന്ന ഒരു സെറ്റാണത്. അപ്പോൾ അതിൽ തന്നെ സോങ് ഫൈൻഡർ ഉണ്ട്. ഒരു പാട്ട് ചെയ്യുമ്പോൾ അടുത്ത പാട്ട് ഇട്ട് തന്നെ ഓടണം. ഇതൊക്കെ 1980 ഇറങ്ങിയൊരു സെറ്റാണ്. അപ്പോൾ അതിൽ അന്നത്തെ കാലത്ത് സമയം കാണിക്കലും ഒക്കെ ഉള്ളൊരു ഡിജിറ്റൽ മീറ്ററുള്ളൊരു സെറ്റ്. ഇപ്പോൾ ലൈറ്റൊക്കെ ഉണ്ട്, ലൈറ്റ്. പിന്നെ അന്നെന്ന് പറഞ്ഞ പോലെ ഡബിൾ ആൻറ്റിന, ഇപ്പോൾ ടി വിയിലൊക്കെ വരുമ്പോൾ കാണുന്ന പോലെ 2 ആൻറ്റിന ബാക്ക് സൈഡിലുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ കാസറ്റിൻ്റെ കളക്ഷൻ. ഇതെനിക്കൊരു
600 പ്ലസ് കാസറ്റുകൾ ഉണ്ട്. അപ്പോൾ ഞാൻ കളക്ട് ചെയ്യുന്നത് കൂടുതലും ഇംഗ്ലീഷ് കാസറ്റുകളാണ്. അതായത് ഇതൊരു 1975 തൊട്ട് 1995 വരെയുള്ള 20 കൊല്ലത്തോളം ഉള്ള കാസറ്റുകളുടെ കളക്ഷനാണ്. ഇത് പല പാട്ടുകൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബിലൊന്നും ഇല്ലാത്ത പാട്ടുകൾ ഒക്കെയാണ് എൻ്റെ കളക്ഷനിലുള്ളത്. കാസറ്റുകൾ ഈ പറഞ്ഞ പോലെ ഞാൻ എല്ലാ ജില്ലകളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കാസറ്റ് അധികം നമ്മുടെ കേരളത്തിൽ ഈ കാലത്ത് അത്രയും കേൾക്കണ ആൾക്കാരുണ്ടോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. അങ്ങനെയാണ് ഇംഗ്ലീഷ് കാസറ്റുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. ചെറുപ്പത്തിൽ തൊട്ട് എനിക്ക് ഇംഗ്ലീഷ് പാട്ടുകളോടാണ് ഇഷ്ടം. പിന്നെ മലയാളം കാസറ്റ് കളക്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് നമ്മുടെ അടുത്ത്, മലയാളം അഥവാ യേശുദാസ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ഇത്രയും കളക്ട് ചെയ്യണ ആളുണ്ടെന്ന്. നമുക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ അത്ര ഇംഗ്ലീഷ് 600 ഇംഗ്ലീഷ് കാസറ്റുകൾ എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ എന്ന് തോന്നുന്നു കേരളത്തിൽ. പിന്നെ ഇതിട്ട് വന്ന് തിരിച്ചതെന്ന് പറഞ്ഞാൽ ഒരു വൺ ഇയർ ആവണുള്ളൂ കളക്ഷൻ. ഈ കളക്ഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ചിൽ വൈഫിൻ്റെ ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ വൈഫിന് ഒരു ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള രീതിയിൽ ഞാനൊരു ടേപ്പ് റെക്കോർഡാണ് ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കേട്ട പാട്ടുകൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. കാരണം പഴയ കാലത്തെ നമുക്കെന്ന് പറഞ്ഞാൽ എന്താ പറയുക, പ്യുവർ മ്യൂസിക് എന്ന് പറയാം. കാരണം ഒരുപാട് ബീറ്റില്ലാത്ത അല്ലെങ്കിൽ റീമിക്സുകളില്ലാത്ത പാട്ടുകൾ. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അന്ന് ഒരു ടാർഗറ്റ് വല്ല വൺ ഇയർ വെച്ചിട്ട് നമുക്കിത് എത്തണം കിട്ടും എന്നൊരു ടാർഗറ്റ് വെച്ച് നോക്കിയതാണ്. ഇപ്പോൾ 10 കഴിഞ്ഞു. ഇനിയിപ്പോൾ അത്യാവശ്യം നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക സെറ്റുകളും കിട്ടി. ഇപ്പോൾ ഒരു 75+ വർക്കിംഗ് സെറ്റുകളുണ്ട് എനിക്ക്.